ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. മോമി ടെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി വീഡിയോ ആണ്. കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ ഓൺലൈനാണ് ക്ലാസ് എങ്കിലും അസൈൻമെൻറ്റും പ്രോജക്റ്റും അതുപോലെ എക്സിബിഷനൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എക്സിബിഷനിലൊക്കെ നമുക്ക് തിളങ്ങാൻ പറ്റിയ അതുപോലെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി വീഡിയോ ആണിത്. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണിത്. ഇതിന് രണ്ട് ഡിസ്കുകൾ നിങ്ങൾക്ക് കാണാം. രണ്ട് ഡിസ്കും ഒരു പ്രത്യേക ക്രമത്തിൽ ഇതിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ കഴിയും. അതിനുവേണ്ടി 555 IC ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതിൽ വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ഒരു ഡിസ്കിൽ നമ്മുടെ സപ്തവർണ്ണങ്ങൾ വിബ്ജിയോർ ഇതിൽ ആലേഖനം ചെയ്യപ്പെടുകയും അതൊരു പ്രത്യേക അനുഭവത്തിൽ അതിനെ കറക്കുകയും ചെയ്യുമ്പോൾ വെള്ള വൈറ്റായി മാറുമെന്ന് നമുക്കറിയാം. അത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഭാവം ഉപയോഗിക്കാം. രണ്ടാമത്തേത്, ആദിമ മനുഷ്യൻ കുരങ്ങിൻ്റെ രൂപം മാറിയതാണ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ തരത്തിൽ അതിന് വെറുതെ എന്തുവാകട്ടെ, അതിനകത്ത് കാണിക്കാനായിട്ട് ചെറിയ ആൾ മുതൽ അതിൻ്റെ ചെറിയ കുരങ്ങ് രൂപം മുതൽ വ്യത്യസ്ത കാലയളവിൽ മനുഷ്യനായി രൂപപ്പെടുന്ന തലത്തിലുള്ള അത്രയും പിക്ചറുകൾ ഇതിലൊട്ടിച്ച് ഒരു പ്രത്യേക സ്പീഡിൽ അതിനെ കറക്കുമ്പോൾ അതും ആ കാല വ്യത്യാസം അനുസരിച്ചിട്ട് മനുഷ്യ രൂപം വരുന്നതായി നമുക്ക് അനുഭവപ്പെടും. ഇതുപോലെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ ഈ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ചെയ്യുകയും ചെയ്യാം. സെൻസർ ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻസറിൻ്റെ ഉപയോഗം സ്പീഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. 555 എന്ന് കോമണായി അറിയപ്പെടുന്ന IC ആണ് ഞാനിതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഭാഗങ്ങൾ ഈ രണ്ട് ഡിസ്ക്, ഒരു അതിന് വേണ്ട മോട്ടർ, അതിൻ്റെ കൺട്രോളുകൾ. ഇത് കൂടാതെ ഇത് നിലത്ത് നമ്മളേത് മേശപ്പുറത്ത് വെച്ചാണ് വർക്ക് ചെയ്യണമെങ്കിൽ അത് മൂവ് ചെയ്യും. ഒരു ക്യാമറ ഇതിനെ ഘടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ശരിക്കും സെൻസിറ്റിവിറ്റി ഉള്ള ആയിരിക്കും. അതിനെ കവർ ചെയ്ത് ആ ഒരു പ്രത്യേക പ്രതലത്തിൽ കൂടെ ആരെങ്കിലും പാസ് ചെയ്യുകയോ മൃഗങ്ങളോ മനുഷ്യനോ ആരെങ്കിലും പോയാൽ അതിനകത്തൊരു ബസർ വർക്ക് ചെയ്യും, അതിന് ഒരു ഡിസ്ക് പ്ലേ ചെയ്യുകയും ചെയ്യും. അതിന് പ്രത്യേക ചില ഉദ്ദേശങ്ങളെല്ലാം ഉണ്ട്, മൊത്തത്തിൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാനിപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിലാണ്. എന്തായാലും കൂടെ ഞാനിത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ വേറൊരു വീണ്ടും ഒരു വീഡിയോ ഇടാം. ഞാൻ ഇതിൻ്റെ ഭാഗങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഇത് ഞാൻ പറഞ്ഞ പോലെ രണ്ട് ഡിസ്ക്. ഈ ഭാഗങ്ങളിൻ്റെ സെൻസറും മറ്റും വർക്ക് ചെയ്യാനുള്ളതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വർക്ക് ചെയ്യും പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് ഇതാണ്. ഇതിനകത്താണ് ബാക്കി ചിപ്പുകളും മറ്റും വരാനുള്ളത്. ഇപ്പോൾ ബാറ്ററി മാറ്റിയിട്ട് കുറച്ചുകൂടെ ചാർജബിൾ ബാറ്ററി വെച്ച് നമുക്ക് മൊബൈൽ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാവുന്ന തരത്തിലായിരിക്കും ഞാൻ ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഐഡിയ അതാണ്. ബാക്ക് കണ്ടല്ലോ. ഇനി മാനുവലായിട്ട് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഒരു ബേസിലാണ് ഇരിക്കുന്നത്. ഒരു ഇതിനൊരു ബേസ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ ഉള്ളിലാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഫിറ്റ് ചെയ്തിട്ടില്ല, ഫിറ്റ് ചെയ്യും. തൽക്കാലം ഞാനത് നീക്കിക്കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് കാണിച്ചു തരാം മാനുവലായിട്ട്. ഓക്കെ. എൻ്റെ ബേസ് നീക്കി ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് കാണിക്കാം. ഡിസ്ക് 1 റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ ആ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ആണ് അടുത്ത ഡിസ്ക് വർക്ക് ചെയ്യും, അതിൻ്റെ ഡിസ്പ്ലേ വരികയും ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ ഇത് തനിയെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് മറ്റൊരു ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ഇതിൽ നിന്നൊരു പ്രൊജക്ടർ, ചെറിയൊരു LED ഉപയോഗിച്ചൊരു ചെറിയൊരു പ്രൊജക്ടർ ഉണ്ടാക്കുകയും അത് ഭിത്തിയിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന പിക്ചറുകൾ ഇതിൽ തന്നെ വേറെ വേറെ ഡിസ്ക് മാറ്റിയിട്ട് ഇതിൽ വരുന്ന പിക്ചറുകൾ ഒരു സ്ക്രീനിൽ പതിപ്പിച്ച് കാണിക്കാനും കൂടെ താല്പര്യമുണ്ട്. എന്തായാലും ഞാൻ ഇതൊന്ന് തൽക്കാലം ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണുക പ്ലീസ്. ഇത് തികച്ചും മാനുവലായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ലെഫ്റ്റിൽ കാണുന്ന ഡിസ്ക് വർക്ക് ചെയ്യുന്ന അതിൻ്റെ സ്പീഡ് അത് ബാക്കി പിക്ചറുകൾ വെച്ചതിന് ശേഷമേ ചെയ്യുകയുള്ളൂ. ഇപ്പോൾ ഇത് മൂവ് ആവുന്നുണ്ട് മൊത്തത്തിൽ.
ഡിസ്ക് തിരിയുന്നതിനോടൊപ്പം ഈ യൂണിറ്റും തിരിയുന്നുണ്ട്. തിരിയണമെങ്കിൽ എൻ്റെ മറ്റൊരു ഉപയോഗം നടക്കുകയുള്ളൂ. ഓക്കെ, ഇത് രണ്ടാമത്തെ ഡിസ്ക് എന്ന് പറയുന്നത് മാനുവലായി ഞാൻ ഉപയോഗിച്ച് കാണിക്കുകയാണ്. അതിന് ശബ്ദമെല്ലാം വരുന്നുണ്ട്, അതെല്ലാം മാറ്റി ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ കാണിച്ചു തരാം. തീർച്ചയായും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനൊരു സർക്യൂട്ടുണ്ട്, ആ സർക്യൂട്ടും ഇതിൻ്റെ രീതിയും ഞാൻ വിശദീകരിക്കുന്നതാണ് ഈ വീഡിയോ കംപ്ലീറ്റ് ആയതിനു ശേഷം. താങ്ക് യു. അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഇലക്ട്രോണിക് ഉപകരണത്തിന് കുറച്ച് പരിപാടിയും കൂടെ പണികളും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അതെല്ലാം പൂർത്തിയാക്കിയിട്ട് നമ്മൾ ഇനി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുകയാണ് എല്ലാവർക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് പോവാണ്. ബൈ.